എനിക്കും തോന്നി എന്ത് ഇതൊന്നും ശരിയാവില്ല. എന്നാ പിന്നെ അപ്പഴേ പറയാത്ത അതിപ്പോ ആലോചിച്ച് നോക്കിയപ്പോഴല്ലേ മനസ്സിലായത്. എനിക്കോ തോന്നിയത് എടാ ബാങ്ക് ഒന്നും നിനക്ക് ശരിയാവില്ല. പിന്നെ പിന്നെ ജൈവ പച്ചക്കറി സ്റ്റാള് തുടങ്ങിയാല് നന്നായിരിക്കും. അത് മസ്റ്റായിരിക്കും. ആൾക്കാർക്ക് വിഷമില്ലാത്ത പച്ചക്കറികൾ കൊടുക്കാൻ സാധിച്ചാലേ അതൊരു വലിയ കാര്യമല്ലേ. നല്ല വില ഒന്ന് വാങ്ങാനും ആളുണ്ട്. പിന്നെ നല്ല ഐഡിയ. അത് മാത്രമല്ല നാടന്റെ ബോർഡ് വെച്ചിട്ട് മരുന്നടിച്ച പച്ചക്കറി വിറ്റാലും മതി. നാടൻ എന്ന അക്ഷരം മത്തങ്ങ വലുപ്പത്തി എഴുതി ബോർഡ് വെച്ചാൽ അത് ശരിയല്ല. ചെയ്യുന്ന കാര്യത്തിന് ഒരു സത്യസന്ധത വേണം. ഞാൻ അത് സത്യസന്ധമായിട്ട് ചെയ്തോളാളിയാ. എന്നാ നല്ലത്. എന്റെ പപ്പനാവാ ഈ കച്ചവടം എന്നൊക്കെ പറഞ്ഞ അല്പസ്വല്പ കള്ളത്തരവ് കാണിക്കണം. വെളിച്ചെണ്ണ, പച്ചലുമുളക്, മഞ്ഞപ്പൊടി എല്ലാം മാഞ്ചേർത്തല്ലേ പറഞ്ഞത്. നമ്മൾ ഉപയോഗിക്കണില്ലേ? എന്നൊരു വല്ല കുഴപ്പമുണ്ടോ? ഈ സത്യത്തിനെ കെട്ടിപ്പിടിച്ചോണ്ടിരുന്ന ഇവ ഒരു കാലത്തും ബിസിനസ് ചെയ്ത് രക്ഷപ്പെടില്ല. എടാ എന്റെ അഭിപ്രായത്തിൽ നിനക്ക് പറ്റിയത് റിയൽ എസ്റ്റേറ്റ് ആണ്. നീ അത് തുടങ്ങും. അത് കൊള്ളാം റിയൽ എസ്റ്റേറ്റ്. എനിക്കിതെന്ത് നേരത്തെ തോന്നാത്തത്. അത് കൊള്ളാം. ബെസ്റ്റ് ഐഡിയ. ബെസ്റ്റ് ഐഡിയ. വസ്തു വാങ്ങുക, അഡ്വാൻസ് കൊടുക്കുക, മറുകച്ചവടം ചെയ്യുക, ലാഭം മൊത്തത്തിലിങ്ങി വലിക്കുക. അത്ര ഉള്ളൂ. എന്റെ അമ്മോ, 5 പൈസയുടെ ചെലവില്ല. ഒരു ഫോണ് മാത്രം മതി. റിയൽ എസ്റ്റേറ്റ് ചെലപ്പോഴേ പ്രഫുല്ലിന്റെ വിജയം കാണാൻ സാധിക്കും. ആലിയന്റെ അഭിപ്രായം ഇപ്പോഴാണ് ശരിയായത്. അത്യാവശ്യം സംസാരിച്ചിരിക്കാനുള്ള കഴിവുള്ളതുകൊണ്ട് അത് വിജയിക്കും. ഫിക്സ് ആണ്. ഇനി ഇപ്പൊ ആരുടെ അഭിപ്രായം കേൾക്കേണ്ട കാര്യം എനിക്കില്ല. പിന്നെ എന്റെ ഒരു സഹായം ഉണ്ടല്ലോ അവനെ. അത് ശരിയാ. ഒന്നുകൊണ്ട് പഠിക്കണ്ട. അവൻ അതിലും രക്ഷപ്പെടാൻ സാധ്യതയില്ല. റിയൽ എസ്റ്റേറ്റ് ബെസ്റ്റാ. പക്ഷെ ഇപ്പൊ സ്കോപ്പില്ല. പഴയ മൂങ്ങില്ലേ. പിന്നെ ആൾക്കാരുടെ പണമുണ്ട്. പക്ഷെ ഇറക്കാനുള്ള ധൈര്യമില്ലെന്നേ. എന്തയ്യാ ഇറക്കാൻ ധൈര്യമല്ലെന്ന് വെച്ചാ? പഴയതുപോലെ അല്ല പ്രഭുല. സെന്റിന് 5 ലക്ഷം ഉറുപ്പ്യ ഉണ്ടെങ്കിൽ നേരത്തെ 1.5 ലക്ഷം ഉറുപ്പ്യ പ്രമാണത്തിൽ കാട്ടിയതായിരുന്നു. ഇപ്പൊ അത് നടപ്പില്ല. 5 തന്നെ വെക്കണേ. അപ്പോൾ ഡോക്യുമെന്റേഷൻ ഫീസ് കൂടും. ഞാൻ തന്നെ വേണ്ട ഈ വീട് അഡ്വാൻസ് കൊടുത്തിട്ടേക്കാ. പക്ഷെ വാങ്ങിക്കാൻ ആളില്ല. ഞാനെന്ത് ചെയ്യും പറ? അതാണ് പ്രശ്നം. ഇപ്പൊ വലിയ സ്കോപ്പില്ല. വേറെ ബിസിനസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇതും കൂടി കൊണ്ടുപോവാം. അത്ര വലിയ പാടാ പ്രഭുല. 10-25 ലക്ഷം ഉറുപ്പ്യ പോയി കിടക്കണോണ്ട് പറയാ. സ്നേഹം കൊണ്ട് പറയടാ. അപ്പൊ എനിക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും പറ്റൂല. ഞാനിപ്പോ എന്ത് പറയാനാ? ആദ്യ അളിയൻ ഏതെങ്കിലും ഒന്ന് സ്ട്രോങ് ആയിട്ട് ഉറച്ചു നിക്ക്. അളിയന് സംഭവം അറിയാല്ല. ഞാൻ ഒരു ചൂടുവെള്ളത്തിൽ വിടുന്ന പൂച്ചയുടെ അവസ്ഥയിലാ. അതുകൊണ്ടാണ് എല്ലാവരുടെയും അഭിപ്രായം ചോദിക്കുന്നത്. എനിക്കറിയേണ്ടത് ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസിനെ കുറിച്ചാ. അത് പറ. റിയൽ എസ്റ്റേറ്റ് ഒന്നും വേണ്ടടാ പ്രഫുല. ഉണ്ടായിസും അതും ഇതൊക്കെ ഉള്ള ഫീൽഡാ. ആലോചിച്ചപ്പോ അത് നിനക്ക് പറ്റിയ ഒരു ഫീൽഡല്ല. ഈ കൗൺസിലറായ ഞാൻ കാണുന്നതല്ലേ ഓരോരോ പ്രശ്നങ്ങള്. നിന്നിപ്പില് ചേച്ചിയുടെ അഭിപ്രായം മാറിയത് കണ്ട. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാൻ എന്തെങ്കിലും തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് അഭിപ്രായം ചോദിച്ചിട്ടേ തുടങ്ങുന്നുള്ളൂ. അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെ. പക്ഷെ ഇങ്ങനെ ഓരോ ദിവസം ഓരോ തീരുമാനങ്ങളുമായിട്ട് വന്നാൽ കേൾക്കുന്നവരുടെ മനസ്സ് പോലും അടുത്തുപോലെ അളിയാ. അതെ, നിനക്ക് പറ്റിയ ഒരു പരിപാടി ചേച്ചി പറഞ്ഞുതരാം. എന്താണ്? കൺസ്ട്രക്ഷൻ, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. അതൊക്കെ പണിയുണ്ടേ. എടാ നീ പണിയൊന്നും ചെയ്യണ്ടാന്ന്. ഒരു എഞ്ചിനീയറെ വെച്ച് ചെയ്തു കൊടുത്താൽ മാത്രം മതി. ഓരോ വാർഡിൽ കൺസ്ട്രക്ഷൻ നടക്കുന്ന ബിൽഡിങ്ങിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞുതരാം. അവിടെ ചെല്ലുക, വർക്ക് പിടിക്കുക, കാര്യങ്ങൾ മൊത്തത്തിൽ ഒന്ന് കോർഡിനേറ്റ് ചെയ്താൽ മാത്രം മതി. കൗൺസിലറായ നിന്റെ ചേച്ചിയുടെ സപ്പോർട്ട് കൂടി ഉള്ളതുകൊണ്ട് ഇത് നടക്കും. അപ്പൊ കൺസ്ട്രക്ഷൻ ഉറപ്പിക്കല്ലേ? ഉറപ്പിച്ചു. പക്ഷേ 20 ലക്ഷം രൂപയ്ക്ക് തീരേണ്ട വർക്ക് 8 ലക്ഷം രൂപയ്ക്ക് ചെയ്ത് തീർത്തു കളയാന്നും പറഞ്ഞുകൊണ്ട് പിടിച്ചേക്കരുത്. അതുപോലെ എഞ്ചിനീയറിംഗ് ലൈസൻസ് കട്ടായ കുറെ ബിരുദന്മാരുണ്ട്, അവരെയും കൂട്ടരുത്. അപ്പൊ ഇത് ഫിക്സ് ചെയ്യാലോ അല്ലേ? ഫിക്സ് ചെയ്തു. പക്ഷേ നേരാം വണ്ണം പഠിച്ചിട്ടേ ഇറങ്ങാവൂ.
അപ്പോ കൺസ്ട്രക്ഷൻ. എന്റെ അനിയൻ അറിയപ്പെടുന്ന ഒരു കോൺട്രാക്ടറോ, പ്രഫുലൻ കോൺട്രാക്ടർ. നടന്നു കിട്ടിയാ കൊള്ളാം. നടക്കും പപ്പേട്ട, ശുഭാപ്തി വിശ്വാസം വേണം. ഏത് നേരം അവന്റെ പിന്നാലെ നടന്നുകൊണ്ട് പോകണം. എവിടെ നടക്കാനാ?